ബൗണ്ടറി വരക്കുകയാണ്. ബൗണ്ടറി നമ്മൾ ബൗണ്ടറി വരച്ചു വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണത് കഴിഞ്ഞത്. ഓക്കെ, ബൗണ്ടറി വരച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്റ്റെപ്പും ഇത് തന്നെയാണ്. പ്രൊഫൈൽ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് അലൈൻമെൻറ്റ് കഴിച്ചു, ഇത് കഴിച്ചു പ്രൊഫൈൽ. അതുപോലെ തന്നെ പോയിൻറ്റ്സുകൾ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ബൗണ്ടറി ലൈൻ വരച്ചു. ഓക്കെ, ശേഷം ബൗണ്ടറി കഴിഞ്ഞു. ഓക്കെ, ചെറിയ ബൗണ്ടറി കഴിഞ്ഞു. ബൗണ്ടറി ശരിയായ രീതിയിൽ ബൗണ്ടറി വരച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പരിപാടി മോശമായിരിക്കും, ശരിയായ രീതിയിൽ ആവില്ല. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ടെറൈൻ വസ് ടെറൈൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെറൈൻ മോഡൽ എക്സ്പ്ലോർ, അത് വെച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ, റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് റീനെയിം ചെയ്യുക. അതുപോലെ തന്നെ ഇ ജി, നമ്മുടെ ഇ ജി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് ബട്ടൺ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ചങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, ബൗണ്ടറീസ് റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് ആഡ് ബൗണ്ടറീസ് നോക്കിയിട്ട് എൻ്റർ. ഓക്കെ, പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് പോയിൻസ്. ഓക്കെ, എൻറ്റിറ്റി. ഓക്കെ, ഫുൾ സെലക്ഷൻ ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ക്ലിക്കിന് ശേഷം ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ ഒരു ടെറൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളത് ശരിയായ രീതിയിലാണോ എന്ന് നോക്കാവുന്നതാണ്. ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ആ ഹാച്ച്. നമ്മളിനി ചെയ്യുന്നത് എഡിറ്റ് സർഫസ് ഇമ്പോർട്ട് ത്രെഡ് ലൈൻസ്. ഓക്കെ, അയ്യോ, ഇത് പോയിൻസുകൾ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതൊക്കെ കറക്റ്റാണ്, പക്ഷെ ഇവിടെ സർവർമാർ പോയിൻ്റ് തരാത്തത് കൊണ്ടാണ് ഈ ഏരിയയിൽ ക്ലിയറായി വരാതിരുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻ സെൻറ്ററിലേക്കും വരാം. അത് വരാത്തതുകൊണ്ട് നമ്മൾ മെയിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ പോയിൻ്റ് മിസ്സിങ്സാണ്, കുറച്ച് പ്രശ്നമല്ല. പോയിൻസ് ഇങ്ങനെ വന്നതുകൊണ്ടാണ്, ഇതൊന്നും വലിയ പ്രശ്നമില്ല. ഓക്കെ, പോയിൻസുകൾ അങ്ങനെ ചെയ്തതിന് ശേഷം വിഷയമല്ല, നമ്മളത് ഈ എം പോയിൻ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട. ആഡ് പോയിൻസ് ഇവിടെ നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അത് ചെയ്തതിന് ശേഷം, എഡിറ്റ് ചെയ്തതിന് ശേഷം ആഡ് ലൈൻ ചെയ്ത് ഇമ്പോർട്ട് കൊണ്ടും ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു. ഓക്കെ, നമുക്ക് ചെയ്യാവുന്നത് ഫ്ലിപ്പ് എന്നുള്ള സംഗതി ഇവിടെ ഉണ്ട്. ഫ്ലിപ്പ് ഫേസസ്. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം ശരി, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടും ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഇതാണ് കറക്റ്റ്. ഓക്കെ, അങ്ങനെ നോക്കിയതിന് ശേഷം ചില രീതിയിൽ നോക്കിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ തെറ്റായ രീതിയിൽ വരും. പോയിൻസിൽ അവിടെയും ഇവിടെയൊക്കെ ഞെറികൾ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ വേണ്ട, നിങ്ങൾ ഓക്കെ. ഫ്ലിപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫ്ലിപ്പ് നമ്മൾ ട്രെയിൻ പോയ ശേഷം ഫ്ലിപ്പ് എന്ന സംഗതി കണ്ടിട്ടുണ്ട്, അത് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിവിൽ ത്രെഡിയാണ്. 2009 ആണ് അതിൻ്റെ ലാസ്റ്റ് വേർഷൻ. 9 ശേഷം വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്, അത് നമുക്ക് പിന്നീട് പഠിക്കാവുന്നത്. ഇത് ക്ലിയർ അല്ല, അത് നമ്മൾ ക്ലിയർ ആക്കാം. ഇമ്പോർട്ട് പോയിൻസ്, സോറി, ശേഷം വീണ്ടും ശേഷം ട്രെയിൻ പോയിൻ്റ് ശേഷം ആഡ് ലൈൻ ചെയ്യുക. അല്ല, ഇത് പ്രശ്നമല്ല, പക്ഷേ ബത്ത് ഇതും പ്രശ്നമല്ല. എങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഫ്ലിപ്പ് അങ്ങനെ ഉഷാറായ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പ്രൊഫൈൽ നമ്പർ ചെയ്യാം. ചെയ്തതിന് ശേഷം ട്രെയിൻ കഴിഞ്ഞു, ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം. ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അവസാന ലെവൽ നമ്മൾ ചേഞ്ച് വരുത്തി, ഒന്നുകൂടി ചേഞ്ച് വീണ്ടും ഒന്ന് റീഫ്രഷ് അടിച്ചു. ഇത് എന്ത് ചെയ്യാം, ലെയർ ക്ലോസ് ചെയ്യാവുന്ന
നമുക്ക് ഈ ഇത് നമുക്ക് ബൗണ്ടറി നമ്മൾ ക്ലോസ് ഏതെങ്കിലും പോയിന്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. ഓക്കെ, ബൗണ്ടറി ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ കോണ്ടൂർ ലൈൻസ് എങ്ങനെ വരുത്താം എന്ന് നമ്മൾ നോക്കാം. കോണ്ടൂർ ശേഷം ക്രിയേറ്റ് കോൺ. ഓക്കെ, നമുക്ക് ചെയ്യുന്നത് മൈനർ ബോത്ത് ബോത്ത് ആണ് ചെയ്ത് നോക്കണം. ഇത് കോണ്ടൂർ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഒന്ന് ഉഷാറായ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടി കോണ്ടൂർ പോവാം. ഒന്ന് 2.5 കൊടുക്കുക. അയ്യോ, കോണ്ടൂർ വന്നു. കോണ്ടൂർ നല്ല നിരപ്പായ സ്ഥലം, റോഡുണ്ടല്ലോ, റോഡുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമുക്ക് സംഭവിച്ചതുണ്ട് മേജർ മൈനർ ആയിട്ടാണ് വരുന്നത്. മേജറിന് നമുക്ക് കളർ ഗ്രീൻ കളർ കൊടുക്കാം, മൈനറിന് നമുക്ക് മജന്ത കളർ കൊടുക്കാം. അങ്ങനെ വന്നു കോണ്ടൂർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ്. നമുക്ക് കോണ്ടൂർ വീണ്ടും ഒന്ന് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ കോണ്ടൂർ സ്റ്റൈൽ മാനേജർ പോവുക, ടെക്സ്റ്റ് സ്റ്റൈൽ ഒന്ന് ലേബലിൽ കോണ്ടൂർ അപ്പിയറൻസ് സ്റ്റൈൽ ലൈൻസ്. ഓക്കെ, ഓക്കെ, ചെറിയ അതിൽ കോണ്ടൂർ വന്നത് കോണ്ടൂറാണ്. ഓക്കെ, കോണ്ടൂർ ലൈൻസ് വിഷയം നമുക്ക് അതിൻ്റെ ലെവലുകളും നോക്കാവുന്നതാണ്. കോണ്ടൂർ ലെവൽസ് അതുപോലെ തന്നെ ഇൻ ഇൻ അതിൻ്റെ ലെവലുകൾ നമുക്ക് വേണം. ഓക്കെ, ലെവലുകളാണ്. ഓക്കെ, മൂന്ന് കൊടുക്കാവുന്ന കൊടുക്കാവുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഒരുപാട് ഓപ്ഷനിൽ കൊടുക്കാം. പെട്ടെന്ന് ഒറ്റയടിക്ക് കൊടുക്കാവുന്ന രീതിയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പിന്നീട് ചെയ്യാവുന്ന കോണ്ടൂർ കൊണ്ടൊരു ലെവൽസ് ഒരുപാട് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ കൊണ്ടൊരു ഇൻറ്റീരിയർ അതൊക്കെ ഒറ്റയടിക്ക് വരാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ ചെയ്യാവുന്നതാണ്, വിഷയമല്ല. ഓക്കെ, കൊടുത്തതിന് ശേഷം ഈ ഗ്രീൻ മേജർ ലൈനാണ്, മറ്റേത് മൈനർ ലൈനാണ്. നോക്കുക, 25 അല്ല, വ്യത്യസ്ത ഒരേ ലെവലുകൾ ഇങ്ങനെ വരും. അതെ, കുറച്ച് ഇത് കൂടി കുറഞ്ഞ് 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 ഇങ്ങനെ വരും. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ അലമിനെ ക്രിയേറ്റ് ചെയ്തു, ടെറൈൻ ക്രിയേറ്റ് ചെയ്തു, കോണ്ടൂർ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു വസാര ഡ്രോയിങ് ചെയ്യേണ്ട രീതിയാണ് കോണ്ടൂർ. നമുക്ക് ചെയ്യാവുന്നത് പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന പ്രൊഫൈൽ. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക. ത്രീഡി പോയി ലൈൻ സെക്ഷൻസ് അതൊക്കെ ഒരുപാട് പിന്നീട് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ പ്രൊഫൈൽ സാമ്പിൾ. ഓക്കെ, നമ്മൾ ലെഫ്റ്റും റൈറ്റും വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4 മീറ്റർ ലെഫ്റ്റ് ഓഫ്സെറ്റിൽ പ്രൊഫൈലിൽ 4 മീറ്റർ റൈറ്റും ലെഫ്റ്റും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓക്കെ, സംഭവിച്ചു. വീണ്ടും നമ്മൾ പോവുകയാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ലേബർ ഓരോ കുറേ ഒരുപാട് അലൈൻമെൻറ്റുകളും പ്രൊഫൈലുകളും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ വ്യത്യസ്ത ലെയറിലായിരിക്കും അവർ വരാം. ഓക്കെ, ശരി, അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫൈൽ ചെയ്യുമ്പോൾ എസ് അടിച്ചു കഴിഞ്ഞാൽ പഴയ അലൈൻമെൻറ്റ് ഡിലീറ്റ് അലൈൻമെൻറ്റ് പ്രൊഫൈലൊക്കെ ഡിലീറ്റ് ആയി പോകും, അപ്പോൾ പ്രോബ്ലം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓരോ പ്രൊഫൈലും ഓരോ ലെയറിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ കൊടുക്കുക. ഓക്കെ, അത് നല്ലത്. അലൈൻമെൻറ്റും അങ്ങനെ ചെയ്യാവുന്ന അലൈൻമെൻറ്റിൽ നമ്മൾ അങ്ങനത്തെ കൊടുത്തല്ലോ. ഓക്കെ, കൊടുത്തു. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സർഫസ് സെറ്റ് കറണ്ട് സർഫസസ്. ഓക്കെ, നമ്മൾ ഇവിടെ വീണ്ടും ചെയ്യാണ്ട് വീണ്ടും നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, വാല്യൂസ്. വാല്യൂസ് നമ്മൾ ചെയ്യുന്നത് 75 മീറ്ററിലാണ് നമുക്ക് പ്രൊഫൈൽ വരേണ്ടത്. അഗൈൻ പ്രൊഫൈൽ വരേണ്ടത് അതാണ് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റ് സൈസുകൾ നമുക്ക് മാറ്റം വരുത്തേണ്ടത്. 6 കൊടുക്കുക, നോക്കണം പ്രോബ്ലം. നമ്മൾ ചെയ്യുന്നത് നോക്കുക, സാമ്പിൾ ഫ്രം കൊടുക്കുക, കൊടുക്കുക. അയ്യോ, ഓക്കെ, ഒന്ന് ഉഷാറായി. ക്രിയേറ്റ് പ്രൊഫൈൽസ്. ഓക്കെ, നമുക്കിപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. പ്രൊഫൈൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ എന്താണ്, ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞു, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ഒരു കൾവേർട്ട് ഇവിടെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു, പ്രൊഫൈൽ കഴിഞ്ഞപ്പോൾ നോക്കുക, 0 0 എന്നൊരു ചെക്ക് ചെയ്യാവുന്നതാണ്.
പോയിന്റ് സീറോയിൽ എത്തിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് സീറോ വരാത്തത്.